സ്നേഹമുള്ളവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ വിളകൾക്ക് ഇടയിൽ വിതയ്ക്കപ്പെട്ട കളകളെപ്പറ്റിയാണ് ക്രിസ്തു സംസാരിക്കുന്നത്. കളകൾ നമുക്കറിയാം, ഒരു ചെറിയ ഒരു ഗാർഡനിൽ അല്ലെ, ചെറിയൊരു മുറ്റത്ത് ഇവയൊക്കെ പറിച്ചു കളയുവാനായിട്ട് നമുക്ക് വലിയ പ്രയാസമൊന്നുമില്ല. എന്നാൽ ഒരു വലിയ കൃഷി നിലത്താണെങ്കിൽ അതിനെ ഉന്മൂലനം ചെയ്യുവാനായിട്ട് മറ്റ് പല വഴികൾ തേടേണ്ടതുണ്ട്. പലപ്പോഴും കീടനാശിനികളൊക്കെ നമ്മൾ തളിക്കുന്നത് അതിനാണ്. ഈ കീടനാശിനികളെപ്പറ്റി ഒത്തിരി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു കാലം കൂടിയാണിത്. കാരണം പലതും നമ്മുടെ ആരോഗ്യത്തിന് അത്ര നല്ലതൊന്നുമല്ല. പലർക്കും അലർജി ഉണ്ടാകുന്നു, പല വിധത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാകുന്നു. ഈ കീടനാശിനികൾ കൂടുതലായിട്ട് പ്രയോഗിക്കുന്ന ചില മേഖലകളിൽ അവിടെ ജനിക്കുന്ന കുട്ടികൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടാകുന്നു. അങ്ങനെയൊക്കെ പോകുന്നു ഈ കീടനാശിനിയുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകൾ. അതുകൊണ്ട് തന്നെ എല്ലാവരുമൊന്നും അതിരുകവിഞ്ഞ കീടനാശിനി പ്രയോഗത്തെ ഒന്നും അനുകൂലിക്കുന്നൊന്നുമില്ല. എന്നാൽ ഇന്ന് സുവിശേഷത്തിൽ കേട്ടതുപോലെ കളകൾക്ക് വിളകളുടെ ഇടയിൽ വളരുവാനായിട്ടുള്ള അവസരം നൽകുന്ന ആ രീതി അതത്ര പ്രായോഗികമൊന്നുമല്ല, അത്ര നല്ലതുമല്ല. അത് നമുക്കെല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ക്രിസ്തു ഇങ്ങനെ സംസാരിക്കുന്നത്? എന്താണ് സുവിശേഷം നമ്മോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്? തീർച്ചയായിട്ടും ക്രിസ്തു പറയുന്നത് ഈ യഥാർത്ഥത്തിൽ വളരുന്ന കളകളെപ്പറ്റിയല്ല, അതിൽ ഉപരിയായിട്ട് മറ്റെന്തോ ആണ് ക്രിസ്തു നമ്മളോട് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. കാരണം ചെടികളും കളകളും മനുഷ്യരും വ്യത്യസ്തങ്ങളാണെന്ന് ക്രിസ്തുവിന് അറിയാം. കളകൾക്ക് ഒരിക്കലും മാറ്റം സംഭവിക്കുന്നില്ല, അതിന് നല്ല ഫലം പുറപ്പെടുവിക്കാനായിട്ട് സാധിക്കില്ല. മനുഷ്യരങ്ങനെയല്ല, മനുഷ്യർക്ക് മാറ്റം സാധ്യമാണ്. അവൻ്റെ ജീവിതത്തിൽ നല്ല രീതിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ അവൻ വിചാരിച്ചാൽ സാധിക്കും, മാനസാന്തരപ്പെടുവാനായിട്ട് സാധിക്കും. അതായിരുന്നല്ലോ ക്രിസ്തുവിൻ്റെ സുവിശേഷ പ്രഘോഷണത്തിൻ്റെ കാതലായിട്ടുള്ള കാര്യം. മനസ്സിന് മാറ്റം സംഭവിക്കുക, മനസ്സിന് മാറ്റം സംഭവിക്കുമ്പോൾ മനുഷ്യനും മാറ്റം സംഭവിക്കും. അപ്പോൾ ഈ ഒരു മാറ്റത്തിന് ക്രിസ്തു സമയം അനുവദിക്കുന്നു. കാരണം അവൻ നമ്മിൽ നിന്ന് നന്മ പ്രതീക്ഷിക്കുന്നു, നമ്മോട് ക്ഷമയോടുകൂടി അതുകൊണ്ട് അവൻ വർത്തിക്കുകയും ചെയ്യുന്നു. അപ്പോഴും അടിസ്ഥാനപരമായിട്ടുള്ള ചോദ്യമുണ്ട്, എന്താണ് നന്മ? എന്താണ് ദൈവത്തിൻ്റെ ഇഷ്ടം? എന്താണ് ശത്രുവിൻ്റെ നീക്കങ്ങൾ? ഈ ഒരു കാലഘട്ടത്തിൽ ഈ ചോദ്യങ്ങൾക്ക് ഒത്തിരി പ്രസക്തിയുണ്ട്. കാരണം പല കാര്യങ്ങളും നല്ലത് ആണ് എന്ന് നമ്മൾ വീക്ഷിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ കടന്നു പോകുന്നത്. അത് സാമൂഹിക ജീവിതത്തിലായാലും ശരി, വിശ്വാസത്തിൻ്റെ മേഖലയിലായാലും ശരി, ഒത്തിരി തിയറികളും ഒത്തിരി ശാസ്ത്ര ചിന്തകളും ദൈവശാസ്ത്ര ചിന്തകളും ഒക്കെ ഇങ്ങനെ നമ്മൾ കേൾക്കുകയും ചർച്ച ചെയ്യുകയും ചെയ്യുന്ന ഒരു കാലത്തിൽ പലതും നല്ലതായിട്ട് നമുക്ക് തോന്നുന്നു. സഭയിലും ഇങ്ങനെയുള്ള പ്രവണതകളും ചിന്തകളുമൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു അവസരത്തിലാണ് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത്. അവിടെ യഥാർത്ഥത്തിൽ ഈ സുവിശേഷത്തിൽ നാം കണ്ടതുപോലെ ആ നിലത്തിൻ്റെ ഉടമയും അല്ലെങ്കിൽ സേവകരും ആയിരുന്ന അവസ്ഥയിലാണ് പലപ്പോഴും നമ്മൾ. പല കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കുവാൻ പറ്റാത്ത ഒരവസ്ഥ. എന്താണ് നല്ലത്? എന്താണ് ശരി? എന്താണ് ദൈവം എന്നിൽ നിന്ന് ആഗ്രഹിക്കുന്നത്? അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എളുപ്പത്തിലൊരു ഉത്തരം കണ്ടെത്തുക വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ പലരും പല രീതിയിൽ അനിഷ്ടങ്ങൾ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പ്രിയമുള്ളവരെ, ഈ ഒരു അവസരത്തിൽ നമുക്ക് വേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം ക്ഷമയാണ്. അത് നിരന്തരം അഭ്യസിക്കുക എന്നുള്ളതാണ്. മറ്റൊരു കാര്യം നമ്മൾ മറക്കാതിരിക്കേണ്ടത്, ദൈവത്തിൻ്റെ റോള് നമ്മൾ മനുഷ്യർ ഏറ്റെടുക്കേണ്ടതില്ല. ചില കാര്യങ്ങൾ ദൈവത്തിന് വിട്ടുകൊടുക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകണം. ദൈവത്തിൽ പൂർണ്ണമായിട്ട് വിശ്വാസമർപ്പിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാകണം. ദൈവം ക്രമപ്പെടുത്തേണ്ടത്, നമ്മൾ ക്രമപ്പെടുത്തുവാനായിട്ട് തുനിയരുത്. കാരണം ദൈവത്തിന് മാത്രമേ ആത്യന്തികമായിട്ട് എന്താണ് നന്മയെന്നുള്ളതും എന്താണ് തിന്മയെന്നുള്ളതും തിരിച്ചറിയുവാനും തിരുത്തുവാനും സാധിക്കുകയുള്ളൂ.
നമ്മൾ അതിന് പുറപ്പെട്ട് കഴിഞ്ഞാൽ, നമ്മൾ ദൈവത്തിൻ്റെ സ്ഥാനം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അത് അത്ര ശരിയാവുകയില്ല. അതുകൊണ്ട് ദൈവം എന്താണ് നമ്മോട് പറയുന്നതെന്ന് മനസ്സിലാക്കുവാനായിട്ട് ശ്രമിക്കാം. ജീവിതത്തിൽ ശക്തിയും സഞ്ചരിക്കുന്ന വഴികളിൽ പ്രകാശവും ലഭിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ജീവനുള്ള ദൈവത്തിൻ്റെ, നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മോടൊപ്പം ഉണ്ടാകട്ടെ. ആമേൻ.